ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിലേക്ക്, ഇതാണ് ഇന്നത്തെ ചിന്താ വിഷയം. ചെന്ന എന്ന കാട്ടുമൃഗത്തെ കാണാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ ഇപ്പോൾ യൂട്യൂബിൽ സുലഭമാണ്, കാഴ്ച ബംഗ്ലാവിൽ കുറവാണ്. സിംഹവും പുലിയും കരടിയും എല്ലാം ധാരാളം ഉണ്ടെങ്കിലും ഇവന് ഏകദേശം ഒരു പട്ടിയുടെ വലിപ്പം. പക്ഷേ കഠിനമായ ആക്രമണ സ്വഭാവമുള്ളവൻ, കുറുക്കനേക്കാൾ ഇരട്ടി ശക്തിയുള്ളവൻ. കൂട്ടമായിട്ടാണ് ഇവർ സഞ്ചരിക്കുന്നത്. പുലിയും സിംഹവുമൊക്കെ ഒറ്റയ്ക്ക് ഇര തേടുമ്പോൾ ചെന്നായി കൂട്ടത്തോടുകൂടിയാണ് അവരുടെ തൊഴിൽ ചെയ്യുന്നത്. കൂട്ടമായിട്ട് കാട്ടുപോത്തിനെ ചെന്നായി ആക്രമിച്ചാൽ കാട്ടുപോത്ത് തകർന്നു പോകും. എന്തിനേറെ സിംഹത്തെപ്പോലും വെറുക്കൂട്ടത്തോടെ ആക്രമിക്കുന്ന ചില വീഡിയോസ് യൂട്യൂബിൽ ലഭ്യമാണ്. ഈ വന്യമൃഗങ്ങളെല്ലാം തന്നെ ഹിംസ്ര ജന്തുക്കളാണ്, രക്തം ചൊരിയുന്നവരാണ്, മാംസബുക്കുകളാണ്. എങ്കിലും ചെന്നായ്ക്കൾ കരുണയില്ലാത്ത ജാതി, ക്രൂരമായി പെരുമാറുന്നു, രക്തം കുടിക്കുവാൻ ദാഹിക്കുന്നു. കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ എന്ന ഈ വകയുടെ സ്വഭാവത്തെപ്പറ്റി മറ്റൊരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നു. കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ വല്ലാത്ത ബലമുള്ള, മൂർച്ചയുള്ള പല്ലുകളുള്ള, അല്പം പോലും വിട്ടുവീഴ്ച സ്വഭാവമില്ലാത്ത ചെന്നായ്ക്കളുടെ നടുവിലേക്ക്, കുഞ്ഞാടിനെ പോലെ. ഏകവചനം ഇവിടെ ശ്രദ്ധിക്കുക, ബഹുവചനവും ശ്രദ്ധിക്കേണ്ടതാണ്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ. നമ്മൾ ഇവിടെ ആടാണ്. ആയിരം ആട് ഒരു ചെന്നായെ നേരിട്ടാൽ എന്ത് സംഭവിക്കും? 1000 ആട് ഒരു ചെന്നായെ നേരിട്ടാൽ ഒരാട് പോലും ബാക്കി വരികയില്ല. ചെന്നായ അതിനെയെല്ലാം കഴുത്ത് കടിച്ചു മുറിച്ച് കൊന്ന് ഇടും മണിക്കൂറുകൾക്കുള്ളിൽ. ഇതാണ് ആടും ചെന്നായുമായിട്ടുള്ള വ്യത്യാസം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഷ ആത്മീയമായ വിഷയത്തിലേക്ക് എടുക്കുമ്പോൾ, കുഞ്ഞാടുകളായ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കുഞ്ഞാടുകളാണ്. ഈ കുഞ്ഞാടുകൾ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? സാത്താന്യ ആക്രമണത്തെ ആയിരിക്കാം കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ലളിതമായ ഒരു സന്ദേശമുണ്ട്, അതിതാണ്: നമ്മൾ പോകുന്നത് സുരക്ഷിത സ്ഥലത്തേക്കല്ല. സുരക്ഷിതത്വം പ്രതീക്ഷിച്ചുകൊണ്ട് പോവുകയും വേണം. പക്ഷേ ചെന്നായ്ക്കളെയും കുഞ്ഞാടുകളെയും എല്ലാം സൃഷ്ടിച്ച
സൃഷ്ടാവാണ് അയക്കുന്നത് എന്ന ഒരു ധൈര്യം നമുക്കുണ്ട്. രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകാം, പക്ഷേ ജീവനെ സൂക്ഷിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ കർത്താവിൻ്റെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് പോകാൻ ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.